പ്രതിനിധികളെയും ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശശി, ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ശ്രീ കെ മുരളീധരൻ എം എൽ എ, ശ്രീ സി ദിവാകരൻ എം എൽ എ, ശ്രീ ശശി തരൂർ എം പി, ശ്രീ എ സമ്പത്ത് എം പി, ശ്രീ സി പി നാരായണൻ എം പി, ശ്രീ സുരേഷ് ഗോപി, ശ്രീ വി എസ് ശിവകുമാർ എം എൽ എ, ശ്രീ ബി സത്യൻ എം എൽ എ, ശ്രീ ഐ ബി സതീഷ് എം എൽ എ, ശ്രീ കെ ആൻസലൻ എം എൽ എ, ശ്രീ ഡി കെ മുരളി എം എൽ എ, ശ്രീ ഒ രാജഗോപാൽ എം എൽ എ, ശ്രീ കെ ശബരിനാഥൻ എം എൽ എ, ശ്രീ എം വിൻസെന്റ്, ശ്രീ ബി ജോയ്, ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ, ശ്രീ വി കെ മധു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ എം വിജയകുമാർ ചെയർമാൻ കെ ടി ഡി സി, ഡോക്ടർ വേണു വി ഐ എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടൂറിസം, ഡോക്ടർ കെ വാസുകി ഐ എ എസ് ജില്ലാ കളക്ടർ തിരുവനന്തപുരം, ശ്രീ പാളയം രാജൻ നഗരസഭാ കൗൺസിലർ, ശ്രീ പി ബാലകരൻ ഐ എ എസ് ഡയറക്ടർ ടൂറിസം. ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും ഇന്നത്തെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളവരെയും സ്വാഗതം ചെയ്യുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ ഐ ബി സതീഷ് എം എൽ എ ക്ഷണിക്കുന്നു. ആദരണീയ അതിഥികളെ, ബഹുമാനീയരെ, പ്രിയമുള്ളവരെ, 2018 ഓണം വിനോദ സഞ്ചാര വാരാഘോഷം, അതിൻ്റെ ഔപചാരികമായ തുടക്കമാണിന്ന്. നാം ഏവരും ഓർക്കുന്നത് പോലെ ഓണം ഒരു ആഘോഷമാണ്. മലയാളി സമൂഹം, മതനിരപേക്ഷ മലയാളി സമൂഹം മനസ്സിൽ താലോലിക്കുന്ന ഒരു ആഗ്രഹത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ആഘോഷമാണ് ഓണം. ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും അതൃപ്തികളില്ലാത്ത ആഹ്ലാദത്തിൻ്റെയും ആഘോഷം കൂടിയാണ് ഓണം. ഈ ഓണക്കാലം കേരളത്തിലെ മലയാളി സമൂഹം കാണം വിൽക്കാതെ ഓണം ഉണ്ണാൻ കഴിയുന്ന ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായും നമുക്ക് ഈ ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഘട്ടത്തിലും ചില മുൻകാഴ്ചകൾ, ദൂരക്കാഴ്ചകൾ വേണ്ടിയിരിക്കുന്നു. പഴയകാല ഓണത്തിൻ്റെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൻ്റെ തിരശീലയിലേക്ക് കടന്നു വരികയാണ്. വറ്റാത്ത നീറിറവുകളും ഒഴുകുന്ന നീർച്ചാലുകളും പച്ചപുതച്ച മണ്ണിൻ്റെ പ്രതലവുമെല്ലാം നമ്മുടെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ്. നമുക്ക് ഒരു ഹരിത കേരളത്തെ വീണ്ടെടുക്കണം. നാട്ടിൻപുറങ്ങളുടെ സമൃദ്ധമായ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കാൻ കഴിയണം. ഈ ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഓണാഘോഷങ്ങളുടെ ഉള്ളടക്കമായുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വിനോദസഞ്ചാര വാരാഘോഷത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് തലസ്ഥാന നഗരിയുടെ സ്പന്ദനമറിയുന്ന സംഘാടക മികവിൻ്റെ പ്രതീകമായ സചേതനമായ മനസ്സിൻ്റെ ഉടമയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. ബഹുമാനീയനായ ടൂറിസം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ഈ വേദിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. മലയാളി ആഗ്രഹിക്കുന്നത് ഒരു പുതിയ കേരളമാണ്, നവകേരളമാണ്. നവകേരളത്തിന് വേണ്ടത് ദൃഢനിശ്ചയമാണ്, ഇച്ഛാശക്തിയാണ്, ദീർഘവീക്ഷണമാണ്. ഇതെല്ലാം ആവോളമുള്ള നേതൃത്വ മികവിനെയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് മലയാളികൾ തിരിച്ചറിയുന്നത്. കേരളത്തിൻ്റെ അഭിമന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ ഓണം വാരാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കേരള നിയമസഭയുടെ പ്രസാദാത്മകമായ നേതൃത്വം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
മലയാളിയുടെ ജീവിതാനുഭവങ്ങളെ അഭ്രഹപാളികളിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞതാണ് മമ്മൂട്ടി എന്ന നടന മികവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നാം ഓരോരുത്തരും കടന്നുപോയ ജീവിതാനുഭവങ്ങളെയെല്ലാം മമ്മൂട്ടി എന്ന മഹാനടൻ അഭ്രപാളികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഓണം വാരാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായി മലയാളികളുടെ അഭിമാനമായ മഹാനടനായ ഭരത് മമ്മൂട്ടിയെ വേദിയിലേക്ക് നിങ്ങൾക്കേവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ്, ഊർജ്ജസ്വലനായ പൊതുപ്രവർത്തകൻ ശ്രീ രമേശ് ചെന്നിത്തലയെ നിങ്ങൾക്കേവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശശി എത്തിച്ചേരും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആരാധ്യനായ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ശ്രീ വി കെ പ്രശാന്തിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ കെ മുരളീധരൻ എം എൽ എ എത്തിച്ചേരും എന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ ഓണം വാരാഘോഷ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തന്ന് ഞങ്ങളെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സി ദിവാകരൻ എം എൽ എയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനീയനായ ശ്രീ എ സമ്പത്ത് എം പി യെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനീയനായ ശ്രീ വി എസ് ശിവകുമാർ എം എൽ എയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഡി കെ മുരളി എം എൽ എയെ സ്വാഗതം ചെയ്യുന്നു. മുൻ മന്ത്രിയും കേരള നിയമസഭയുടെ മുൻ സ്പീക്കറുമായ കെ ടി ഡി സി ചെയർമാൻ ശ്രീ എം വിജയകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ടൂറിസം വകുപ്പിൻ്റെ ഊർജ്ജസ്വലമായ നേതൃത്വം ശ്രീ ഡോക്ടർ വേണു ഐ എ എസിനെ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ശ്രീ പാളയം രാജനെ സ്വാഗതം ചെയ്യുന്നു. സർവശ്രീ ശ്രീ സി പി നാരായണൻ എം പി, ശ്രീ സുരേഷ് ഗോപി എം പി, ശ്രീ ഒ രാജഗോപാൽ എം എൽ എ, ശ്രീ കെ എസ് ശബരിനാഥൻ എം എൽ എ, ശ്രീ എം വിൻസെന്റ് എം എൽ എ, ശ്രീ വി ജോയ് എം എൽ എ, ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ, ശ്രീ വി കെ മധു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഡോക്ടർ കെ വാസുകി ഐ എ എസ് ബഹുമാനിയായ ജില്ലാ കളക്ടർ ഇവരുടെ അസാന്നിധ്യത്തിലും വരുമെന്ന പ്രതീക്ഷയോടെ അവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്ന ടൂറിസം വകുപ്പ് ഡയറക്ടർ ശ്രീ പി ബാലകിരൺ ഐ എ എസിനെ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ള ഒരാഴ്ചക്കാലം ഈ നാട് ഉത്സവ ലഹരിയിൽ അമരാൻ പോവുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരുപോലെ കഴിയുന്ന കള്ളപ്പുറയും ചെറുനാഴിയും ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു നവകേരളത്തിന് വേണ്ടിയുള്ള യാത്രയെ നമുക്ക് ഒരുമിച്ച് ചേരാം. എല്ലാവരും ക്ഷമിക്കണം. ബഹുമാനീയനായ വി സത്യൻ എം എൽ എ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നിശാഗന്ധിയിൽ മനോഹരമായ നമുക്കൊരു സർക്കാരുണ്ടെന്ന് ആത്മവിശ്വാസം വെളിവാക്കുന്ന സാധാരണക്കാരുടെ പ്രതീക്ഷയാണ് ഈ സർക്കാരിൻ്റെ കരുത്ത്. ഇന്നു മുതൽ ഈ മാസം 9-ാം തീയതി വരെ അനന്തപുരിക്ക് അക്ഷരാർത്ഥത്തിൽ ഓണക്കാഴ്ചയാണ്. 30-ഓളം വേദികളിലായി നിരവധി പരിപാടികൾ, പരമ്പരാഗത കലാരൂപങ്ങൾ, അതുമുതൽ ന്യൂ ജനറേഷൻ്റെ ആവേശമായിട്ടുള്ള ബാൻഡുകൾ വരെ ഈ ദിനരാത്രങ്ങളിൽ തിരുവനന്തപുരം നഗരത്തെ ആവേശ തിമിർപ്പിലാർത്തും. ഈ ഓണാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നഗരവാസികളെയും കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ഓണാശംസ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നന്ദി. അടുത്തതായി ഓണാഘോഷം 2017 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഔപചാരികമായ ഉദ്ഘാടനത്തിനും തുടർന്ന് ഉദ്ഘാടന പ്രസംഗത്തിനുമായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം മറ്റ് വിശിഷ്ട അതിഥികളെയും ക്ഷണിച്ചുകൊള്ളുന്നു.
2017 ഈ വേദിയിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സദസ്സിനെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാര്, നല്ലൊരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകളാണ് ഓണാഘോഷത്തിലൂടെ പങ്കിടുന്നത്. ഉള്ളതോ ഇല്ലാത്തതോ എന്ന തർക്കത്തിലേക്കൊന്നും പോകാതെ തന്നെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലത്തിൻ്റെ സങ്കല്പം, അത്തരമൊരു കാലം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നാം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം വലിയ ധനശേഷിയൊന്നുമില്ലാത്തുള്ള സംസ്ഥാനമല്ലെങ്കിലും നമുക്ക് ജീവിത നിലവാര കാര്യത്തിലും മറ്റും പല ജീവിത സൂചികയുടെ കാര്യത്തിലും മറ്റും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം നേരത്തെ തന്നെ മാറിയത്. എന്നാൽ ഇത്തരമൊരു നിലയിലേക്ക് ഉയരാൻ ഇനിയും നാം ഒട്ടേറെ ശ്രമങ്ങൾ തുടരേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവരും കൂടി ജനങ്ങളാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ശ്രമിച്ചാൽ വലിയ തോതിലുള്ള നേട്ടം നമുക്ക് നേടാൻ കഴിയും എന്ന് തന്നെയാണ് ഉറപ്പായും കരുതാവുന്നത്. അത്തരമൊരു ശ്രമത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെയുള്ള നേട്ടങ്ങൾ കാലാനുസൃതമായി ഉയരേണ്ടതുണ്ട്. ചില മേഖലകളിൽ കാലത്തിന് യോജിച്ച തരത്തിലുള്ള പുരോഗതി ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ നാം പുറകിലായി പോകും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര്
നമുക്ക് കിട്ടിയത്. എന്നാൽ ഇന്ന് നാം നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ കാലതാമസമില്ലാതെ ഈ വിളിപ്പേര് നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. നമ്മുടെ ജലാശയങ്ങൾ ജലമില്ലാത്ത കേന്ദ്രങ്ങളായി മാറിപ്പോകാനിടയുണ്ട്. നമ്മുടെ പച്ചപ്പ് എവിടെ നോക്കിയാലും ഹരിതാപമായ അവസ്ഥ വലിയ തോതിൽ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. ഈ അപകട സൂചന നേരത്തെ നമുക്ക് ലഭിച്ചെങ്കിലും കഴിഞ്ഞ വർഷം ഒരു താക്കീത് രൂപത്തിൽ നമുക്കുള്ള മുന്നറിയിപ്പായി അത് നമുക്ക് നേരിടേണ്ടി വന്നു. ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് നാം എത്തിപ്പോകും എന്ന സ്ഥിതിയുണ്ടായി. ചില ദിവസങ്ങളിൽ വലിയ പ്രയാസങ്ങളുമുണ്ടായി. ഇത് കൂട്ടായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിയോളം പരിഹരിക്കാൻ കഴിയും. കാരണം നമ്മുടെ നാട്ടിൽ മഴ ഇപ്പോഴുമുണ്ട്. ഈ ദിവസങ്ങളിൽ നമുക്ക് മഴ ലഭിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ലഭിക്കേണ്ട മഴയിൽ വലിയ തോതിലുള്ള കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയുള്ള ആഴ്ചകളിലും മാസങ്ങളിലും നമുക്ക് മഴ ലഭിക്കുക തന്നെ ചെയ്യും. ഇത് നേരിടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. നാം എല്ലാവരും ഒത്തുകൂടി ശ്രമിച്ച് പെയ്യുന്ന മഴയിലൂടെ ലഭിക്കുന്ന വെള്ളം കഴിയാവുന്നത്ര ഭൂമിയിലേക്ക് ഇറക്കി വിടണം. ഭൂമിയിലല്ലേ മഴ പെയ്യുന്നത് എന്ന് ചോദിച്ചേക്കാം. പക്ഷേ മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളം മുഴുവൻ കടലിലെത്തുകയാണ്. ഇതിന് തടയിടാൻ കഴിയണം. ബോധപൂർവം നാം ശ്രമിച്ചാൽ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയും. ഓണം കഴിഞ്ഞതിന് ശേഷം, ഈ ഓണസമയം കഴിഞ്ഞതിന് ശേഷം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ജനങ്ങളുടെ കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, എല്ലാ വീടുകളിലും കിണറുള്ള വീടുകളിൽ ആ കിണറിലേക്ക് വെള്ളം തിരിച്ചു വിടുക എന്നുള്ളതാണ്. വലിയ പ്രയാസമില്ലാതെ കഴിയുന്ന കാര്യമാണ്. കിണറില്ലാത്തടത്ത് മഴക്കുഴികളാകാം. വീടുകളിൽ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലും മറ്റ് കെട്ടിടങ്ങളുടെ ഭാഗമായും എല്ലാം മഴക്കുഴികൾ ഉണ്ടാക്കാൻ കഴിയും. അല്ലാത്തടത്ത് മഴവെള്ളം സംഭരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. നമ്മുടെ നാട്ടിൽ ഭൂഗർഭജലത്തിൻ്റെ തോത് വലിയ തോതിൽ കുറഞ്ഞു പോയിരിക്കുകയാണ്. ഭൂഗർഭജലത്തിൻ്റെ തോത് കുറഞ്ഞാൽ വലിയ തോതിൽ പ്രതികൂലമായി നമ്മുടെ നാടിനെ ബാധിക്കും. ഇത്തരം ശ്രമങ്ങൾ ഒന്നിച്ച് നടത്തിയാൽ അത്ഭുതാവഹമായ മാറ്റം അതിനെ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വീട്ടിൽ ചെയ്ത് ബാക്കി വീടുകളെല്ലാം ഇതിൻ്റെ ഭാഗമാകാതിരുന്നാൽ
ഇതിന് ഗുണമുണ്ടാവില്ല. ഒരു പ്രദേശമാകെ ഇത്തരമൊരു കൂട്ടായ ശ്രമം നടത്തിയാൽ ആ പ്രദേശത്തുള്ള ലഭിക്കുന്ന വെള്ളത്തിൻ്റെ വലിയ തോതിൽ വർദ്ധനവ് കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഹരിതാഭ നിലനിർത്തണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ നാട് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരണം എന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി മറ്റൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും പറയാനുള്ളൊരു വേദിയായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ കാണാനും ആസ്വദിക്കാനും എത്തിച്ചേർന്നവരാണ്. പക്ഷേ ഇത് നാം നേരിടുന്ന അതീവ ഗൗരവമായ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഓണം കഴിഞ്ഞതിന് ശേഷം ഓണക്കാലത്തിൻ്റെ അതിൻ്റെ ആഘോഷ പരിപാടികളെല്ലാം കഴിയുന്നതോടെ എല്ലാവരും ഇത്തരമൊരു കൂട്ടായ യത്നത്തിലേർപ്പെട്ടാൽ അതിൽ കുളങ്ങൾ, തോടുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ, അങ്ങനെ എല്ലാം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഇപ്പോൾ നാട്ടുകാർ പലയിടത്തും നദികൾ നല്ലതുപോലെ വീണ്ടെടുക്കുന്ന പ്രവർത്തനം നടത്തുന്നുണ്ട്. നദി അടഞ്ഞുപോയ നദി വീണ്ടെടുക്കുന്ന പ്രവർത്തനം നാട്ടുകാർ കൂട്ടായി നടത്തുന്നുണ്ട്. നാട്ടുകാർ ഓരോ പ്രദേശത്തുമുള്ള ജനങ്ങൾ ഈ അപകടം തിരിച്ചറിഞ്ഞ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ സഹായമില്ലാതെ തന്നെ ഇന്നലെ ഒരു പദ്ധതി പ്രദേശം കാണാൻ പോയി. അവിടെ 24 ലക്ഷം രൂപ വരട്ടാർ എന്ന നദി, ആദിപമ്പ നദി, ഇത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാട്ടുകാർ എല്ലാവരും കൂടി സമാഹരിച്ചതാണ് 24 ലക്ഷം രൂപ. അവരത്രത്തോളം പ്രവൃത്തി നടത്തിക്കഴിഞ്ഞു. ബാക്കി രണ്ടാം ഘട്ടം അതിൻ്റെ തുടർ പ്രവർത്തനം നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് എനിക്കും അവിടെ എത്താൻ കഴിഞ്ഞത്. ഇത് ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നാടിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമം നമ്മളെല്ലാവരും കൂട്ടായി നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം നവകേരളം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് ബാലമരണങ്ങളില്ലാത്തൊരു നാടായിത്തീരുക, നല്ല തോതിൽ സ്വൈര്യവും സമാധാനവും നിലനിൽക്കുന്ന നാടായി മാറുക, നമുക്ക് എല്ലാവർക്കും തുല്യമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവുക, ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും കൂട്ടായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ വീടുള്ളവരും വീടില്ലാത്തവരുമുണ്ട്. വീടില്ലാത്തവരുടെ എണ്ണം അടുത്ത ദിവസം എടുത്തപ്പോൾ 500,000 ആളുകളാണ്, കുടുംബങ്ങളാണ് വീടില്ലാത്തവരുടെ പട്ടികയിൽ കാണുന്നത്. അപ്പോൾ അത്തരം ആളുകൾ അതേ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് നവകേരളം എന്ന സങ്കല്പത്തിൻ്റെ അടുത്തെത്താൻ കഴിയില്ല. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഇങ്ങനെ നാടിന് ആവശ്യമായ, നാട്ടുകാർക്ക് ഇന്നത്തെ നിലയിൽ ഒഴിച്ചുകൂടാത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൂട്ടായി നാം ശ്രമിച്ചാൽ ഒരു സംശയവുമില്ല, ആ പഴയ കാലത്തെക്കുറിച്ച് നാം ഓർമ്മ പുതുക്കുമ്പോൾ നമ്മുടെ നാട് അതേ നിലയിൽ തന്നെ ഉള്ള ഒരു നാടാക്കി മാറ്റുന്നതിൻ്റെ അടുത്തെത്തി എന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ആ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഘട്ടത്തിൽ സർക്കാർ നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നത്. നിങ്ങളേവരുടെയും സഹായവും സഹകരണവും പിന്തുണയും അത്തരം കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. വളരെ സവിശേഷമായ രീതികളിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ ശരാശരി സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് മലയാളി സമൂഹം മുന്നോട്ടു പോയതും വികസിച്ച് നിൽക്കുന്നതും ആ സവിശേഷമായ ചരിത്ര മുഹൂർത്തങ്ങളിലൂടെയാണ്. സമഭാവനയുടെയും തുല്യതയുടെയും മലയാളിയുടെ
സ്വപ്നത്തെ ഉദ്ദീപിപ്പിച്ച നിലയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ഈ വളർച്ച എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്കാര രൂപീകരണം വഹിക്കുന്നതിലും ഓണാഘോഷം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സംസ്കാരം എന്ന് പറയുന്നത് കേവലമായ ശുദ്ധമായ എന്തോ ഒന്നാണെന്നും അതൊരു പെട്ടിയിൽ അടച്ചു വെച്ച ഒരിക്കലും കലരാൻ പാടില്ലാത്ത ഒന്നാണെന്നുമുള്ള ധാരണകൾ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. സംസ്കാരം യഥാർത്ഥത്തിൽ കലർന്നുകൊണ്ടേയിരിക്കുന്ന കലർപ്പിൻ്റെ ഒരു ഉത്സവമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങളിൽ നാം ആർജിച്ചെടുത്ത എല്ലാ ആർജിത ജ്ഞാനങ്ങളുടെയും മൂലധനത്തിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിലും മലയാളിക്ക് വലിയ നേതൃത്വം കൊടുത്ത സംസ്കാര രൂപീകരണത്തിൻ്റെ നേതൃത്വത്തിലും പങ്കുവഹിച്ച ആഘോഷമാണ് ഓണം. ഈ ആഘോഷത്തെ കേവലമായി ആഘോഷിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഓരോ സന്ദർഭത്തിലും നാം എങ്ങനെ നവീകരിക്കണം, പുതുക്കിപ്പണിയണം എന്നതിൻ്റെ സൂചനകളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ സൂചിപ്പിച്ചത്. കേരളം വലിയ വളർച്ചയുടെ നാഴികക്കല്ലുകൾ പിന്നിട്ടെങ്കിലും നാം ഇനിയും മറികടക്കേണ്ട ഒട്ടനവധി മേഖലകളുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ മനുഷ്യവിഭവത്തിൻ്റെ മഹാസംഭരണിയാണ് കേരളം. ആ മഹാസംഭരണിയെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലും പ്രകൃതി വിഭവങ്ങളെ ഫലപ്രദമായി വിന്യസിക്കുന്നതിലും വികസനത്തിൻ്റെ പുതുവഴികൾ വെട്ടിത്തുറക്കുന്നതിലും കേരളത്തിന് ഒട്ടേറെ മുന്നോട്ട് പോകാൻ ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ വസ്തുത സമവായത്തോടുകൂടി സ്വീകരിക്കാനും കേരളത്തിലെ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിനുള്ള ഒരു പൊതുവായ വികസന അജണ്ട രൂപീകരിക്കുന്നതിലും ലക്ഷ്യത്തിലെത്താൻ സാധിച്ചാൽ കേരളം അസുലഭമായ വളർച്ച നേടും എന്നത് ഒരു വസ്തുതയാണ്. ആ അസുലഭമായ വളർച്ചയിലേക്കും വികസനത്തിൻ്റെ മുന്നേറ്റത്തിലേക്കുമുള്ള വികസനത്തിൻ്റെ പൊതു അജണ്ട രൂപീകരിക്കുന്നതിൽ നമുക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് കേരളത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങളോടും സാമൂഹ്യ സംഘടനകളോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഓണത്തിൻ്റെ ഈ സന്ദേശം മലയാളികളുടെ വികാസത്തിൻ്റെ ചരിത്രമായി മാറിത്തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു. ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ തിരുവോണ ദിവസം നമ്മുടെ, അല്ലെങ്കിൽ തിരുവോണത്തിന് അനുബന്ധിച്ചുള്ളത്. പ്രധാനമായിട്ടും പൂക്കളമിടലും കൈക്കൊട്ടിക്കളിയും പുലികളിയും അങ്ങനെ ഒരുപാട് കളികളും ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഈ ഓണം കൊണ്ട് തരുന്നുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് എന്നും ഓണമായിരുന്നെങ്കിലും, എന്നും ഓണമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ 365 ദിവസവും സർക്കാർ ഓഫീസ് ഹോളിഡേയും സ്കൂളും കോളേജും ഹോളിഡേ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓണത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന, ഓണത്തിനുണ്ടാകുന്ന സന്തോഷവും സമാധാനവും ആഘോഷിക്കാനുള്ള മനസ്സും അത്രയും സുലഭമായ നമ്മുടെ ജീവിത സൗകര്യങ്ങളും കിട്ടുന്ന ഒരു കാലം നമ്മൾ മാവേലിയുടെ കഥകളിൽ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനൊരു കാലം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ മാത്രമേ, ഓരോ വ്യക്തിയും പരിശ്രമിച്ചാൽ മാത്രമേ നാട് നന്നാവുകയുള്ളൂ, നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഓണം പോലെയുള്ള സമാധാനവും സന്തോഷവും ആഘോഷപൂർണ്ണമാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഭരണാധികാരികളെയോ മറ്റു ആൾക്കാരെ മാത്രം ആശ്രയിക്കാതെ നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പണ്ടൊരിക്കൽ ജോൺ എഫ് കെന്നഡി പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരു വാചകം പറഞ്ഞിരുന്നു, ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി, രാജ്യം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കാതെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. നമ്മളീ രാജ്യത്തിനോട് വേണ്ടി, നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി, ഇതിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും സൗഭാഗ്യങ്ങൾക്കും വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ ഈ ഓരോ വർഷത്തിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു തിരുവോണം പോലെ നമുക്ക് ആഘോഷിക്കാനുള്ള ഒരാർജവം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അതിന് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. എന്നും ഓണമാവട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ജോലികളിൽ വ്യാപൃതരാകാതെ, നമ്മൾ ഒഴിവു ദിവസങ്ങളിൽ അലസന്മാരായിരിക്കാതെ ഓരോ ദിവസവും ഓണം ആഘോഷിക്കാനുള്ള സമാധാനവും സമ്പത്തും സമൃദ്ധിയും നമുക്കുണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഇനി വരാനുള്ള നാടുകൾ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയുമാണ്. എല്ലാവരും
എല്ലാ വേദനകളും ദുഃഖങ്ങളും നമുക്ക് മറക്കാനാവട്ടെ. നമ്മുടെ എല്ലാ ആവലാദികൾക്കും വേവലാദികൾക്കും ശമനമുണ്ടാകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് മനോഹരമായ, സന്തോഷകരമായ, സമാധാനപൂർണമായ, ആഘോഷപൂർണമായ തിരുവോണ നാളുകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തത്.